ഹായ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. മലയാളം ടെക് ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു മൈക്കുമായിട്ടാണ്. ഞാൻ എൻ്റെ വീഡിയോയിലെല്ലാം വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനിടയ്ക്കാണ് ഞാൻ JBL ഒരു മൈക്ക് ഓൺലൈനിൽ കാണാനിടയായത്. അങ്ങനെ ഞാൻ കുറച്ച് റിവ്യൂ ഒക്കെ നോക്കി വാങ്ങിച്ച ഒരു പ്രോഡക്റ്റാണ്. അപ്പം ഇത് ഒരു USB മൈക്കാണ്. നമുക്കിതിൻ്റെ അകത്ത് നമ്മളെ ലൈവായിട്ട് നമ്മളെ വോയിസ് തന്നെ നമുക്ക് ട്രാക്ക് ചെയ്യാനും ഒക്കെ പറ്റും. അതുപോലെ തന്നെ എനിക്കിത് മെയിനായിട്ട് ആവശ്യം വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഐപാഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഐപാഡിൽ എൻ്റെ ഈ ലെപ്പൽ മൈക്ക്, ഞാനിപ്പം യൂസ് ചെയ്യുന്ന ഈ ലെപ്പൽ മൈക്ക് കണക്ട് ചെയ്യുന്നതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അത് ഞാൻ അതിൻ്റെ ഒന്ന് രണ്ട് കണക്റ്റേഴ്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചായിരുന്നു. പക്ഷേങ്കിൽ അൺഫോർച്ചുനേറ്റ്ലി അത് കണക്ട് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെയാണ് ഞാൻ ഈ ഒരു USB മൈക്കിനെ പറ്റിയിട്ട് അറിഞ്ഞത്. അങ്ങനെ ഞാൻ ഒരെണ്ണം വാങ്ങിച്ചു. അപ്പം ഇത് നല്ല ഒരു മാറ്റമാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇതിൻ്റെ ഒരു അൺബോക്സിങ്ങും അതുപോലെ തന്നെ ഒരു എന്താ പറയുക, ഒരു ട്രയലും ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് ആ ഒരു വീഡിയോ കണ്ടുവരാം. ഇതിൽ നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു വാറണ്ടി സ്റ്റിക്കേഴ്സും കാര്യങ്ങളും ഒക്കെ കാണാൻ കഴിയും. ഇതിൽ തന്നെയാണ് അതിൻ്റെ മാനുവലും കാര്യങ്ങളും ഒക്കെ കൊടുത്തിരിക്കുന്നത്. മാറ്റിവെക്കാം. പിന്നെ നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ആണ് നമ്മുടെ മൈക്ക് കാണാം. ഇത് ഒരു സിലിക്ക ജെല്ലാണ്. നമ്മൾ എപ്പോഴും ഈ ഒരു ബോക്സിൽ തന്നെ ഇട്ട് വെക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. കാരണം ഇതിൻ്റെ അകത്ത് ഈർപ്പും കാര്യങ്ങളും ഒക്കെ പിടിക്കുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ മൈക്ക് വരുന്നത്. ഞാനത് ഒരു കൈ കൊണ്ട് ഉയർത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒരു കയ്യിൽ എൻ്റെ ക്യാമറയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ. അപ്പം ഈ കാണുന്നതാണ് മൈക്ക്. ഇത് വളരെ ഭംഗിയായിട്ടും ഇതിൻ്റെ അകത്ത് ഒതുക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് എടുക്കാം. പിന്നെ ഈ ബോക്സിനകത്ത് വന്നിരിക്കുന്ന വേറൊരു കാര്യമാണ് നമ്മളെ USB-C to A നമ്മൾ കമ്പ്യൂട്ടറിലേക്കും അതുപോലെ മറ്റു ഡിവൈസുകളിലേക്കെല്ലാം കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കേബിളാണ്. അതുപോലെ ഇത് മൈക്കിൻ്റെ സ്റ്റാൻഡിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അഡാപ്റ്ററാണ്. അതിൻ്റെ പുറകെ കണക്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൽ വന്നിരിക്കുന്നത് ഒരു ഗെയിൻ നോബ്, അതുപോലെ തന്നെ നമുക്ക് സൗണ്ട് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു നോബ് വന്നിരിക്കുന്നുണ്ട്. അത് നമുക്ക് വോളിയൂം അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഒരു മ്യൂട്ട് ബട്ടൺ, ഇൻസ്റ്റൻ്റ് ആയിട്ട് മ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മ്യൂട്ട് ബട്ടണും വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പുറകുവശത്തേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ അവിടെയും ഒരു ബട്ടൺ വന്നിട്ടുണ്ട്. അത് ഇതിൻ്റെ പാറ്റേൺ സെലക്ഷനാണ്. ഇത് വോയിസ് മോഡ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒമ്നി ഡയറക്ഷനും അതുപോലെ ഡോം കൈൻഡ് രണ്ട് മോഡുകളാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഈ മൈക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു കസിൻ വന്നിട്ടുണ്ട്. കസിൻ ഇതിലൊരു പാട്ട് പാടിയിട്ട് ഇതിൻ്റെ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഇത് ഞാനിപ്പോൾ ഐപാഡിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഒരു കോടി സൂര്യമണി തേടി തെളിവാനെ മെല്ലെ ഉയരാൻ വാ. ശിശിരം പകരും പനി നീർമഴയെ വെറുതെ നനു നനയുമ്പോൾ തങ്ക
திங்கள் கிளியாய் குறுகாம் தரத்துவு நினைய நினையாம் நீராடையாடும் நிறசந்தையில் வண்டுலஞ்ச மலர் போலே மார்நிலாவினிதழ் போலே நெஞ்சினுள்ளில் ஒரு மோகம் அது நின்ற நீலலயமாவும் குங்கும மேகம் குளிர் கோத்தும் ஒரு மஞ்சள் போலையுலவாம் அம்பிளிமானம் பதி நீத்தும் ஒரு தம்புரு போலே தலோடாம்